ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗോഡൗൺ വയറിങ്ങിനെ കുറിച്ചാണ്. ഗോഡൗൺ വയറിങ്ങിൻ്റെ വർക്കിങ്ങും കണക്ഷനും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗോഡൗൺ വയറിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വൺ വേ സ്വിച്ചും രണ്ട് ടു വേ സ്വിച്ചുകളും മൂന്ന് ബൾബ് ഹോൾഡറുകൾ മൂന്ന് ബൾബുകൾ കൂടാതെ കുറച്ച് 1mm വയറുകളുമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് ഗോഡൗൺ വയറിങ്ങിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു വയറ് എടുത്തിട്ട് നേരെ വൺ വേ സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യുക. ചുവപ്പ് വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുവപ്പ് വയർ ഫേസ് വയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ വൺ വേ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ലെഗിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്തിട്ട് ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ലെഗിലേക്ക് കണക്ട് ചെയ്യുക. ശേഷം ഈ ടു വേ സ്വിച്ചിൻ്റെ താഴെ ലെഗിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്ത് അടുത്ത ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ലെഗിലേക്ക് കണക്ട് ചെയ്യുക. ഗോഡൗൺ വയറിങ്ങിൻ്റെ ഫേസ് കണക്ഷനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫേസ് കണക്ഷൻ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബൾബ് ഹോൾഡറിൽ വയർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. നീല വയർ ലൈറ്റ് ഫേസ് വയറായിട്ടും കറുപ്പ് വയറിന് ന്യൂട്രൽ വയർ ആയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ബൾബ് ഹോൾഡറിൽ കണക്ട് ചെയ്യുക. മൂന്ന് ബൾബ് ഹോൾഡറിൻ്റെയും കണക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബൾബ് ഹോൾഡറിൽ നിന്നുള്ള വയർ, അതായത് ലൈറ്റ് ഫേസ് വയർ സ്വിച്ചിൽ എവിടെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ടു വേ സ്വിച്ചിൻ്റെ മുകളിലെ ലെഗിലേക്കാണ് ലൈറ്റ് ഫേസ് വയറിനെ കണക്ട് ചെയ്യേണ്ടത്. ശേഷം അടുത്ത ബൾബ് ഹോൾഡറിൽ നിന്നുള്ള വയർ, രണ്ടാമത്തെ ബൾബ് ഹോൾഡറിൽ നിന്നുള്ള വയർ രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ മുകളിലെ ലെഗിലേക്ക് കൊടുക്കുക. ശേഷം മൂന്നാമത്തെ ബൾബ് ഹോൾഡറിൻ്റെ വയർ ഈ രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ താഴെ ലെഗിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ബൾബ് ഹോൾഡറിൻ്റെ കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത് ഒരു ടു വേ സ്വിച്ച് ഉണ്ടെങ്കിൽ, അതായത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, നമ്മൾ ടു വേ സ്വിച്ചിൻ്റെ താഴ് ഭാഗത്ത് നിന്ന് എടുത്ത വയർ നേരെ അടുത്ത ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ലെഗിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. ഇനി ന്യൂട്രൽ വയറിനെ കോമൺ ആക്കി ഒരു ന്യൂട്രൽ വയർ ഔട്ടായിട്ട് എടുക്കുക. ശേഷം ബൾബ് ഹോൾഡറിൽ ബൾബ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ സർക്യൂട്ടിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇപ്പോൾ എല്ലാ സ്വിച്ചും ഓഫാണ്. അപ്പോൾ എല്ലാ ബൾബുകളും ഓഫാണ്. ഇനി ഒന്നാമത്തെ സ്വിച്ച് ഓണാക്കി, അതായത് വൺ വേ സ്വിച്ച് ഓണാക്കിയപ്പോൾ ഒന്നാമത്തെ ലൈറ്റ് പ്രകാശിച്ചു, ബാക്കി ലൈറ്റുകളെല്ലാം ഓഫാണ്. എല്ലാ സ്വിച്ചുകളും ഓഫ്, രണ്ട് ടു വേ സ്വിച്ചുകളും ഓഫാണ്. ഇനി രണ്ടാമത്തെ, അതായത് ഒന്നാമത്തെ ടു വേ സ്വിച്ച് ഓണാക്കിയപ്പോൾ ഒന്നാമത്തെ ലൈറ്റ് ഓഫ് ആവുകയും രണ്ടാമത്തെ ലൈറ്റ് പ്രകാശിക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ സ്വിച്ച്, അതായത് രണ്ടാമത്തെ ടു വേ സ്വിച്ച് ഓണാക്കിയപ്പോൾ മൂന്നാമത്തെ ലൈറ്റാണ് പ്രകാശിക്കുന്നത്. ഒന്നും രണ്ടും ലൈറ്റുകൾ ഓഫായിട്ടുണ്ട്. എല്ലാ സ്വിച്ചുകളും ഓണാണ്, ഓൺ പൊസിഷനിലാണ്. ഒരു ലൈറ്റ് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റ് സ്വിച്ച് ഓഫാക്കിയപ്പോൾ അവസാനത്തെ ബൾബ് ഓഫ് ആവുകയും രണ്ടാമത്തെ ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇനി രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഒന്നാമത്തെ ലൈറ്റ് മാത്രം പ്രകാശിക്കുന്നു, ബാക്കി രണ്ട് ലൈറ്റുകളും ഓഫാണ്. ഇനി അതായത് ആദ്യത്തെ സ്വിച്ച് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ, ഒന്നാമത്തെ ലൈറ്റ് മാത്രം പ്രകാശിക്കുന്നുണ്ട്. എല്ലാ സ്വിച്ചുകളും ഓഫ് ആയി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫാണ്. ഇതാണ് ഇതിൻ്റെ ഗോഡൗൺ വയറിങ്ങിൻ്റെ വർക്കിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.